അതെ, നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല. ആദ്യമായിട്ട് ആളിന് ബഹളമുണ്ടാക്കാരുത് കാണുന്നു. ബന്ധനസ്ഥനായ ഹനുമാനെ വധിക്കാൻ രാവണൻ ആജ്ഞാപിക്കുമ്പോൾ വിഭീഷണൻ തടയുന്നതാണ് ഈ രംഗം. എന്ത്? വെങ്കേഷന്റെ സാമ്രാജ്യത്തിൽ എന്താണ് ഒരു അപശബ്ദം? നമ്മുടെ ഭടന്മാർ ഏവനെ ഒരുത്തനെ പിടിച്ചിട്ടിക്കൊണ്ട് വരണ്. രാമചന്ദ്രന്റെ വൃത്തിനായ ദൂതനാണ് പടച്ച തമ്പുരാനെ ഈ നിൽക്കുന്ന നമ്മളെ ഹനുമാരെ. ആ രാമപുരങ്കന്റെ ദൂതപുരങ്കനാണോ നീ? മറ്റേ കാര്യം മറന്നുപോലെ രാജ നിയമത്തിനതു കൊടും പാപമല്ലേ. അരുതരുതു കൊല്ലരുതു തൂതനെ, രാജ നിയമത്തിനതു കൊടും പാപമല്ലേ. വിഭീഷണ, തിരുവായിക്കെതിരുവായില്ല. നീ നമ്മളെ നിയമം പഠിപ്പിക്കണ്ട. നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഇവന്റെ കഴുത്തഴിയട്ടെ. ഒന്ന് തടക്കം പറഞ്ഞേ, നീ ചൂടാവണ്ടട്ടെ. അനുമാന ഞാൻ ഒന്ന് കഥ പറയണോ? തന്റെ ന്യായങ്ങൾ ഒന്നും എനിക്ക് കേൾക്കണ്ട. ബാലവേലയ്ക്ക് നടക്കാനല്ല, അസുഖം ചികിത്സിച്ച് ഭേദമാക്കാനാണ് തനിക്ക് ഞാൻ ലീവ് തന്നത്. അല്ല സാർ, ലീവ് മാറിയപ്പോ അസുഖം മാറിയപ്പോ ലീവ് ബാക്കിയുണ്ടായിരുന്നതുകൊണ്ട്. ഇനി ഒന്നും പറയണ്ട, യു ആർ സസ്പെൻഡഡ്. അയ്യോ സാർ, പറഞ്ഞ കേട്ടില്ലേ, തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നൗ ഗെറ്റ് ഔട്ട്. കാരണക്കുറ്റി നോക്കി ഒരു പേട ഞാൻ വെച്ചു തരും. കാര്യവരുള്ള ഒരുത്തനെങ്കിലും ഇരിക്കണമെന്ന് കരുതിയാ തന്നെയാണ് അകത്ത് കയറ്റിയത്. ഇന്നലെ ഒരു ബഹളവും ഇല്ലാതെ നടന്നുകൊണ്ടിരുന്ന ബാലെ തല്ലിപ്പൊളിയാക്കിയതാണ് ഒറ്റ ഒരുത്തന്. ഇനി ഒരു നിമിഷം കൂടെ നിൽക്കരുത്, കടക്ക് പുറത്ത്. അങ്ങനെ പറയരുത് സാർ, എന്നെ ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്ത് തന്റെ കുഴപ്പം കൊണ്ടാ? ഇവിടുന്ന് എന്നെ ഇറക്കി വിട്ട എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല സാർ. ഒരു മാർഗ്ഗം ഇല്ലാത്തവർക്കുള്ളതാണ് തെണ്ടൽ, അതൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഒരു മിനിറ്റ് ഇവിടെ നിർത്തരുത്. ഇവരെ രോഹിന്റെ പിന്നാലെ മനസ്സിനോട് നടക്കുക. ഞാനും കണ്ടിട്ടുണ്ട്. എടോ പറ്റേ, മര്യാദയ്ക്ക് പറഞ്ഞ് ഇറങ്ങി പോവാൻ. ബാക്കിയുള്ളവരെ കഞ്ഞിക്കൂടെ പാച്ചയിടാ, ഇറങ്ങി പോവാൻ. പൊട്ടിച്ച് കൊടുക്കുക. അത് എനിക്ക് കഴിയില്ലേ. അത് ഞാൻ കണ്ണനോടെ കണ്ണാത്തിട്ട് പോടോ. നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബില്ല് ഞാനൊരു ലൈനില് സുരേഷ് മെന്നെ വിട്ടിട്ടുണ്ട്. ആ ബില്ല് ഇവിടെ ചെന്നാ ഉടനെ തന്റെ കാശ് കൈ കിട്ടും. വെറുതെ മനുഷ്യന് ചുറ്റിക്കില്ലല്ല. താൻ പേടി കണ്ടോ മാപ്പളെ? രോഹിണി എന്ന് പറഞ്ഞ അയക്ക് ജീവനാ. തന്റെ തക്കാപ്പിച്ച ബില്ല് അയക്ക് പുല്ലാ. പുല്ലാണ് പുല്ലാണ് പറഞ്ഞിട്ട് അവസാനം ബില്ല് ഇങ്ങനെ തിരിച്ചു വരരുത്. തനിക്ക് എന്നെ അറിഞ്ഞൂടാ. അറിയാം. അതുകൊണ്ടാ മുമ്പേ തന്നെ പറഞ്ഞത്. ആ വേഷങ്ങളൊക്കെ എവിടെ? പഠിക്കവരെ എടുത്തിട്ടുണ്ട്. കൈവണ്ടി ഇല്ല, കൊണ്ടുവന്നിരിക്കണേ. പോയി എടുത്തോണ്ട് വാ. ഉണ്ടല്ലോ വാനരപ്പട. എന്താ സാറേ, ബില്ല് പാസ്സായ? അതിന്റെ കാര്യം ചോദിക്കാനാ ഞാൻ വന്നത്.
നിങ്ങളല്ലേ 30,000 രൂപയുടെ ബില്ല് അയച്ചത്? അതെ, ഇതിലൊരു കള്ളത്തരം ഇല്ലേട്ടോ. ബില്ല് എന്റെ അവിടേക്ക് അയച്ചത്? പിന്നെ എന്റെ അമ്മായിപ്പിന്റെ വീട്ടിലേക്ക് അയക്കുക. നിങ്ങൾ ചെക്കിങ്ങിന് വന്നതായിരിക്കും അല്ലേ? ബില്ല് സുരേഷ് മേനോൻ സാർ കണ്ടോ? ആ ഇല്ലെന്ന് തോന്നുന്നു. ആ അതാ കുഴപ്പം, അങ്ങേര് കണ്ടാ ഉടനെ പാസ്സാക്കിയേനെ. അതെന്താ? സുരേഷ് മേനോൻ സാറിന്റെ കാമുകി ബാലയിലെ അഭിനയിക്കാൻ വേണ്ടി എടുത്ത ഡ്രസ്സിന്റെ വിലയും അതിന്റെ തയ്യൽ കൂലിയുമാണ് ആ ബില്ല്. എനിക്ക് അല്ല, അങ്ങേർക്ക് അങ്ങേർക്ക് അങ്ങനെ ഒരു കാമുകയില്ലല്ലോ. പിന്നെ തന്നോട് എഴുന്നള്ളിച്ചിട്ടാണല്ലോ അയാൾ പ്രേമിക്കാൻ പോണത്. ഇതൊക്കെ മുതലാളി വേറെ സ്വന്തം കാര്യം. താൻ ബില്ല് മുതലയുടെ കൈ കൊടുത്താൽ മതി, അത് അസായിക്കോളൂ. ശരി, കൊടുത്തേക്കാം. അല്ല, നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? കീരിക്കാട്ട് ചെല്ലപ്പൻ പറഞ്ഞു. കീരിക്കാട്ട് ചെല്ലപ്പൻ ചെല്ലപ്പൻ ചെല്ലപ്പൻ. അയാളുടെ ട്രൂപ്പിലെ നായിക രോഹിണിയ സുരേഷ് മേനോൻ സാറിന്റെ കാമുകി. ഈ ബാലേ ട്രിപ്പ് എവിടെയാ? അത് ഇവിടെ അടുത്താ. അപ്പൊ ഞാൻ വരട്ടെ സാറേ? ആ ബില്ലൊന്ന് പാസ്സാക്കണേ. ആ നോക്കട്ടെ. നമുക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. തേങ്ങ അടിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ നെഞ്ചത്ത് തന്നെ വേണോ? എന്താ പറഞ്ഞ? അല്ല, ഈ കാച്ച് ഉടനെ ശരിയാക്കാം. ഹലോ 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 ഹലോ, ഇവിടല്ലേ കീരിക്കാടന്റെ ബാലെ? ബുക്കിങ്ങിന് വന്നാണ് എന്നെ ഡേറ്റ് എടുക്കൂല. മൊയിലാളി ബിസി, ഗാന്ധി കാളി പേപ്പർകാരന്മാരുടെ കൂടെ ഒരേ മീറ്റിംഗ്. പത്രസമ്മേളനാണോ? എന്തരാന്താ, ഞങ്ങളുടെ പുതിയ ഹീറോയിനി രോഹിണിയെ പേപ്പർകാരന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. എന്താ എത്ര പരിചയപ്പെടുത്താൻ? സുരേഷ് മേനോ എന്ന് കേട്ടിട്ടുണ്ടാ? ആരി? അദ്ദേഹം വലിയ പണക്കാരനല്ലേ? അത്ര വലിയ പുല്ലൊന്നും അല്ല. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. അവന്റെ തന്ത കള്ളനോട്ടടിച്ചല്ലേ പണക്കാരനായത്. അത് കേളാ കോട്ട് പുല്ല്. അവനൊക്കെ എന്തരായി നമുക്കെന്തോ, നമ്മുടെ ഭാഗ്യത്തിനോ എന്തോ, നമ്മുടെ ട്രൂപ്പിൽ ഒരു ചരക്ക് വാട്ടി അവൻ ഒരു ലൈൻ. നമ്മുടെ മൊയിലാളി അത് ശരിക്കും മുതലെടുത്ത് പെണ്ണ് ഇപ്പൊ ഹീറോയിനി. ഇതിന്റെ കേറാപ്പില് സുരേഷ് മേനോൻ ബാലയുടെ പാർട്ട്ണറായ മൊയിലാളി കോളടിച്ച്. എവിടെ ഗാന്ധി ഹാൾ? എന്റെ കൂടെ വരി, ഞാൻ കാണിച്ചു തരാം. സാറ് ബാലയെ മുഖ്യം തന്നെ വന്നത്? അതെ അതെ. സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളോല്ലേ, വല്ല ഉത്സവ പറമ്പിലും ബാലയെ കാണാം. നമ്മൾ വായി നോക്കിയുള്ള ചുറ്റി തിരിയാത്ത ഇടവില്ലല്ലേ. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി, കാറിൽ പോ. ഇതാണ് എന്റെ പുതിയ നായിക രോഹിണി. തികച്ചും നായിക പ്രാധാന്യമുള്ള ഒരു ബാലയാണ് ഇത്തവണ ഞാൻ അരങ്ങേറുന്നത്. അതുകൊണ്ടാണ് രോഹിണിയെപ്പോലെ അഴകും ആരോഗ്യവും സൗന്ദര്യവും കലാവാസനയുമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ നായികയായി തിരഞ്ഞെടുത്തത്. രോഹിണി എത്രാമത്തെ വയസ്സിലാണ് അഭിനയിക്കാൻ തുടങ്ങിയത്? 15-ാമത്തെ വയസ്സിൽ. കാരണം? കാരണം വീട്ടിലെ ബുദ്ധിമുട്ട്. പിന്നെ ബുദ്ധിമുട്ട് എന്ന് ഉദ്ദേശിച്ചത് ഈ ജന്മവാസന പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ വരിക എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ ഈ തറവാട്ടിൽ കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടികൾക്കുള്ള ചില തടസ്സങ്ങൾ. അതെ. പിന്നെ അടുത്ത് തന്നെ നമ്മുടെ രോഹിണി വിവാഹിതയാവുകയാണ്. അതെയോ? അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ആരാ വരൻ? വരൻ നിങ്ങൾക്കൊക്കെ വളരെ വളരെ സുപരിചിതനായ കോടീശ്വരനായ സുരേഷ് മേനോൻ. ശരിയാണോ? അതെ, ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. ഈ സുരേഷ് മേനോൻ ഇവിടെ വരുമോ? അത് വരൂല്ലോന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ദയവീത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കരുത്. ഇത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഈ പത്രസമ്മേളനം തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെയും രോഹിണിയുടെയും പ്രത്യേക